يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن وليي الله الذي نزل الكتاب وهو يتولى الصالحين. والذين تدعون من دونه لا يستطيعون نصركم ولا أنفسهم ينصرون. وإن تدعوهم إلى الهدى لا يسمعوا وتراهم ينظرون إليك وهم لا يبصرون. خذ العفو وأمر بالعرف وأعرض عن الجاهلين. وإما ينزغنك من الشيطان نزغ فاستعذ بالله إنه سميع عليم. إن الذين اتقوا إذا مسهم طائف من الشيطان تذكروا فإذا هم مبصرون. وإخوانهم يمدونهم في الغي ثم لا يقصرون. وإذا لم تأتهم بآية قالوا لولا اجتبيتها. قل إنما أتبع ما يوحى هذا بصائر من ربكم وهدى ورحمة لقوم يؤمنون. وإذا قرئ القرآن فاستمعوا له وأنصتوا لعلكم ترحمون. صدق الله العظيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيدنا وحبيبنا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد، പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒമ്പതാമത്തെ ദിവസമായ ഇന്ന് നമുക്ക് അല്ലാഹുമ്മ ർസുഖ്നി ഫീഹി റഹ്മതക അൽവാസിഅ വഹ്ദിനി ഫീഹി ലിബറാഹീനിക അസ്സാതിഅ വഖുദ് ബിനാസിയതി ഇലാ മർദാതിക അൽജാമിഅ ബിമഹബ്ബതിക യാ അമൽ അൽമുഷ്താഖീൻ എന്ന ദുആ ചെയ്ത് തുടങ്ങാം. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് സൂക്ഷിച്ചാൽ നമുക്ക് നേടിയെടുക്കാകുന്ന വലിയ ഒരു സ്വഭാവത്തിനെ കുറിച്ചാണ്, അഥവാ ഹുസ്നുൽ ഖുലുഖ്, സൽസ്വഭാവം. വസഅല റജുലുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ഹുസ്നുൽ ഖുലുഖ്. ഹുസ്നുൽ ഖുലുഖിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരിക്കൽ ഒരു വ്യക്തി ചോദിക്കുകയുണ്ടായി. അസമയം ഫതല ഖൗലഹു തആല, അവിടുന്ന് അല്ലാഹുവിൻ്റെ വചനം ഓതി, ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫി വഅഅ്രിദ് അനിൽ ജാഹിലീൻ, നബിയെ താങ്കൾ
മാപ്പു മുറുകെ പിടിക്കുകയും നന്മ കൽപ്പിക്കുകയും മൂഢന്മാരെ അവഗണിക്കുകയും ചെയ്യുക എന്നത്. ثم قال എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു ഹുവ ഈ ഹസനുൽ ഖുൽഖ് എന്ന് പറഞ്ഞാൽ അൻ തസ്ല മൻ ഖതഅക നിന്നോട് ബന്ധം വിച്ഛേദിച്ച ആളോട് നീ ബന്ധം പുലർത്തലാണ് നീ അങ്ങോട്ട് ചെന്ന് ബന്ധം പുലർത്തുക വതുഅതിയ മൻ ഹറമക നിനക്ക് നൽകാത്തവർക്ക് നീ അങ്ങോട്ട് നൽകുക വതഅഫു അമ്മൻ ളമക നിന്നെ അക്രമിച്ചവർക്ക് നീ മാപ്പ് നൽകുക ശ്രദ്ധിച്ചാൽ വലിയ സ്ഥാനം നമുക്ക് കരസ്ഥമാക്കാൻ പറ്റിയ ഒരു അമലാണ് ഒരു സ്വഭാവമാണ് ഹുസ്നുൽ ഖുലുഖ് وقال صلى الله عليه وسلم انما بعثت لاتمم مكارم الاخلاق നിശ്ചയം എന്നെ അയക്കപ്പെട്ടത് സൽ സ്വഭാവങ്ങളെ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് ഒരിക്കൽ ഒരാൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു വഖാല റജുലുൻ ലിറസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഔസിനി നബി അങ്ങനോട് ഉപദേശിക്കും എന്നോട് വസീയത്ത് ചെയ്യൂ ഫഖാൽ അവിടുന്ന് പറഞ്ഞു ഇത്തഖില്ലാഹ ഹൈസു കുന്ത് നീ എവിടെയാണെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിക്കുക ഖാൽ സിദിനി നബിയെ ഇനിയും അധികരിപ്പിക്കൂ قال അവിടെ നിന്ന് പറഞ്ഞു അത്ബിഇ സയ്യഅത الحسنه تمحوها നീ ചെയ്ത തിന്മയോട് നീ നന്മയെ തുടർത്തുക എന്നാൽ ആ നന്മ നിന്റെ തിന്മയെ മായച്ചു കളയുന്നതാണ് വീണ്ടും അയാൾ അധികരിപ്പിക്കാൻ ആവശ്യപ്പെട്ട സമയത്ത് അവിടെ നിന്ന് പറഞ്ഞു ഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ സൽ സ്വഭാവം കൊണ്ട് ജനങ്ങളോട് നീ സഹവർത്തിക്കുക സൽസ്വഭാവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് അള്ളാഹുവിൻ്റെ ഹബീബ് ആ വ്യക്തിയോട് പഠിപ്പിക്കുന്നത് എന്ന് മാത്രമല്ല അള്ളാഹുവിൻ്റെ ഹബീബുമായുള്ള അന്ത്യനാളിലെ അടുപ്പത്തിനു കൂടി സൽസ്വഭാവം കാരണമാക്കും അവിടുന്ന് പറഞ്ഞു ഇന്ന അഹബ്ബക്കും ഇലയ്യ നിശ്ചയമായും നിങ്ങളിൽ നിന്ന് എന്നിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ വഅഖറബക്കും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമ അന്ത്യനാളിൽ സദസ്സിനാൽ എന്നിലേക്ക് ഏറ്റവും അടുത്തവർ അഹാസിനുക്കും അഖ്ലാഖ നിങ്ങളിൽ വെച്ച് സ്വഭാവത്താൽ മെച്ചമായവരാണ് ഈ ഒരു അമൽ ഇത് നല്ല സ്വഭാവമാണ് അതിനു പുറമെ ഏറ്റവും അഫ്ളലായ ഒരു അമൽ കൂടിയാണ് അടുത്തോട് ചോദിക്കപ്പെട്ടു അയ്യുൽ അമാലി അഫ്ളൽ അമലുകളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ അമൽ ഏതാണ് നബി ഖാല ഖുലുഖുൻ ഹസൻ സൽ സ്വഭാവം തന്നെ അവിടുന്ന് പറഞ്ഞു أثقل ما يوضع في الميزان يوم القيامة تقوى الله وحسن الخلق عندنا للميزان التوكبرن وستوكل الوچي يتوم بارما يبرند تقوى الله وحسن الخلق الله وين پیڑکگا اندوم سل سباو مندوم آنا كودد لائي نامن مچه دیتر لا وری سباو مانا پاکشا دی يتوم پنی مایا عمل آنا تنامن سلاکم പുണ്യ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ വചനങ്ങളിലേക്ക് നാം ഒന്ന് ശ്രദ്ധ വെക്കുന്നത് നന്നായിരിക്കും ഒരിക്കൽ അവിടെ നിന്ന് പഠിപ്പിച്ചു സാമ്പത്തികമായി ജനങ്ങളെ നിങ്ങൾക്ക് ഒരു പക്ഷേ സഹായിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല വിശാലത കാണിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അതുകൊണ്ട് ഫസഊഹും ബിബസ്തിൽ വജ്ഹി വഹുസ്നിൽ ഖുലുഖ് മുഖപ്രസന്നത കൊണ്ടും സൽ സ്വഭാവം കൊണ്ടും നിങ്ങൾ അവരോട് വിശാലത കാണിക്കൂ എന്ന് ഇത് തന്നെ മതി ഇൻഷാ അല്ലാഹ് ജീവിതത്തിലെ വലിയ ഒരു മാറ്റത്തിന് അതുകൊണ്ട് ഈ തത്വം നാം നമ്മുടെ ഓർമ്മയിൽ എപ്പോഴും വെക്കുക അതോടുകൂടെ തന്നെ അല്ലാഹുവിൻ്റെ ഹബീബ് പഠിപ്പിച്ച ഒരു ദുആ അല്ലാഹുമ്മ ഇന്നി അസ്അലുക സിഹ്ഹത വൽ ആഫിയത വ ഹുസ്നൽ ഖുലുഖ് അല്ലാഹുവേ ഞാൻ നിന്നോട് സിഹ്ഹത്തിനെയും ആരോഗ്യത്തെയും ആഫിയത്തിനെയും സൽ സ്വഭാവത്തിനെയും ചോദിക്കുന്നു എന്ന ദുആ ജീവിതത്തിൽ നാം പതിവാക്കാനും കൂടി ശ്രമിക്കുക അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ സൽസ്വഭാവികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് സല്ലല്ലാഹു വസല്ലമ വബാരക അലാ സയ്യിദിനാ മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു